നമസ്കാരം, ഞാൻ ദീപപ്രിയ. കോകില മ്യൂസിക് ക്ലാസ്സസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ സംഗീതത്തിൻ്റെ പ്രതീകമായ കർണാടക സംഗീത പാഠങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കർണാടക സംഗീതം പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇപ്പോൾ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ചാനൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസ് ആരംഭിക്കാം. ഈ ക്ലാസ്സിൽ ശ്രുതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗായകർക്ക് ഒരു ഗാനത്തിൻ്റെ സ്ഥായി ഭേദങ്ങളിലൂടെ ശുദ്ധമായി സഞ്ചരിക്കാൻ ഒരു ആധാരമായ ഒരു ധ്വനി ആവശ്യമാണ്. ഈ ധ്വനിയാണ് ശ്രുതി എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ശ്രുതിക്ക് വേണ്ടി ഹാർമോണിയം, തമ്പുരു, ശ്രുതിപ്പെട്ടി എന്നിവ ഉപയോഗിച്ചിരുന്നു. എന്നാലിപ്പോൾ ഇലക്ട്രോണിക് ശ്രുതി ബോക്സ്, ഇലക്ട്രോണിക് തമ്പുരു, തമ്പുര ഡ്രോയിഡ് പോലെയുള്ള മൊബൈൽ ആപ്പുകളും ഉപയോഗിക്കുന്നു. ഞാൻ ഇതുപോലെയുള്ള ഒരു ഇലക്ട്രോണിക് ശ്രുതി ബോക്സാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ജി ഷാർപ്പ് അഥവാ അഞ്ചരക്കെട്ട ശ്രുതിക്കാണ് ഞാൻ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ശ്രുതി ബോക്സ് ഓണാക്കാം. ഇനി നമുക്ക് സപ്തസ്വരത്തിലേക്കാണ് കടക്കേണ്ടത്. ഇനി നമുക്ക് സപ്തസ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ, രി, ഗ, മ, പ, ധ, നി. ഈ ഏഴ് സ്വരങ്ങളെയാണ് സപ്തസ്വരങ്ങളെന്ന് പറയുന്നത്. ഈ സപ്തസ്വരങ്ങളെ ഓരോന്നിനെയും ഓരോ പേരിൽ അറിയപ്പെടുന്നു. സ ഷഡ്ജം, രി ഋഷഭം, ഗ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ധ ധൈവതം, നി നിഷാദം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഷഡ്ജ പഞ്ചമ സ്വരങ്ങൾ അഥവാ സാപാ സ്വരങ്ങൾ പ്രകൃതി സ്വരങ്ങളെന്ന് അറിയപ്പെടുന്നു. കാരണം ഈ സാപാ സ്വരങ്ങൾക്ക് വകഭേദങ്ങളില്ല. ബാക്കിയുള്ള രി, ഗ, മ, ധ, നി എന്നീ സ്വരങ്ങൾക്ക് വകഭേദങ്ങൾ ഉള്ളത് കാരണം അവയെ വികൃതി സ്വരങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ഇനി സപ്തസ്വരങ്ങൾ പാടുന്നത് കർണാടക സംഗീതത്തിലെ മേളകർത്ത രാഗപട്ടികയിലൊന്നായ പതിനഞ്ചാം മേളരാഗമായ മായ മാളവ ഗോള രാഗത്തിലാണ് പാടപ്പെടുന്നത്. ഈ മായ മാള ഗോള രാഗത്തിലെ ആരോഹണം അവരോഹണം നമുക്ക് പാടാം. അത് ആദ്യ താളത്തിലാണ് പാടുന്നത്. ഇനി നമുക്ക് ആരോഹണ അവരോഹണ ക്രമത്തിൽ സപ്തസ്വരങ്ങൾ പാടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആരോഹണ അവരോഹണങ്ങൾ പാടുന്നതിന് മുമ്പ് ശ്രുതി ബോക്സ് ഓണാക്കിയതിന് ശേഷം സാ പാ സ പാടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി സപ്തസ്വരങ്ങൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ പാടാം. ദാ
ഇനി ആദ്യ താളത്തിൽ സപ്തസ്വരങ്ങൾ പാടാം. ഈ ആദ്യ താളത്തിൽ പാടുമ്പോൾ നാല് കാലങ്ങളിലാണ് സപ്തസ്വരങ്ങൾ പാടേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പാടാം. ഇതാണ് ഒന്നാം കാലം. ഒരിക്കൽ കൂടെ ഒന്നാം കാലം പാടാം. അടുത്തത് രണ്ടാം കാലത്തിലാണ് പാടേണ്ടത്. രണ്ടാം കാലത്തിൽ പാടുമ്പോൾ ഒരടിയിൽ രണ്ടക്ഷരം വെച്ചാണ് പാടുന്നത്. ഒരിക്കൽ കൂടി അടുത്തത് നമുക്ക് മൂന്നാം കാലമാണ് പാടേണ്ടത്. മൂന്നാം കാലത്ത് പാടുമ്പോൾ ഒരടിയിൽ നാലക്ഷരം പാടുന്നു. അതായത് രണ്ടാം കാലം പാടുമ്പോൾ പാടുന്നതിൻ്റെ ഇരട്ടി. രണ്ടാം കാലം പാടുമ്പോൾ നമ്മൾ ഒരടിയിൽ രണ്ടക്ഷരമാണ് പാടിയത്. ഇത് മൂന്നാം കാലം പാടുമ്പോൾ നാലക്ഷരം വെച്ച് പാടുന്നു. അടുത്ത് നമുക്ക് പാടേണ്ടത് നാലാം കാലത്തിലാണ്. നാലാം കാലത്തിൽ പാടുമ്പോൾ ഒരടിയിൽ എട്ടക്ഷരം പാടുന്നു. അതായത് മൂന്നാം കാലത്തിൽ നമ്മൾ പാടിയതിൻ്റെ ഇരട്ടി. അപ്പോൾ നാലാം കാലം പാടാം. സരിഗമ പദനി സസനിദ പമഗരി സരിഗമ പദനി സസനിദ പമഗരി സരിഗമ പദനി സസനിദ പമഗരി സരിഗമ പദനി സസനിദ പമഗരി സ. ഇനി ആദ്യം മുതൽ ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം.
ഇത്രയും പാടാം. രണ്ടാം കാലം ഇങ്ങനെയാണ് സപ്തസ്വരങ്ങൾ നാല് കാലത്തിൽ പാടേണ്ടത്. ഇതിൽ ആദ്യ താളം ഇടുമ്പോൾ ഇതിന് ആദ്യ താളം ആദ്യം ഇത് അടി അടിച്ചു കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വരലിന് ശേഷം അടി ഇതിനെ ബീച്ച് എന്ന് പറയുന്നു. വീണ്ടും അടി ബീച്ച് ഒരിക്കൽ കൂടെ കാണിക്കാം. അടി ഒന്ന് രണ്ട് മൂന്ന് വരലിന് ശേഷം അടി ബീച്ച് അടി ബീച്ച്. ഈ മായാമാളവള രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഷഡ്ജം, രീം ശുദ്ധ ഋഷഭം, ഗ എന്ന് പറയുന്നത് അന്തരഗാന്ധാരം, മാ എന്ന് പറയുന്നത് ശുദ്ധ മധ്യമം, പിന്നെ പഞ്ചമം, ധ ദുശുദ്ധ ദൈവതം, നീ കാകളീഷാദം. ഇവയാണ് മായാമാളവള രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇതുവരെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.